ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക കണ്ടു കാണുമല്ലോ. ശബരിമലയെ കുറിച്ച് എന്തെങ്കിലും അതിൽ പരാമർശമുണ്ടോ? പ്രേക്ഷകരാരെങ്കിലും കണ്ടോ? നമുക്കറിയില്ല, നമ്മളാരും കണ്ടില്ല. ഈ ശബരിമല വിഷയത്തിൽ സത്യം പറഞ്ഞാൽ പാർട്ടി തന്നെ രണ്ടു തട്ടിലാണ്. അതിനിടയിൽ വീണ്ടും യുവതികളെ കയറ്റും എന്ന് പറഞ്ഞ് ജനങ്ങളെ, വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കാനം രാജേന്ദ്രന്റെ പ്രസ്താവന, അതിനു മുൻപ് കടകംപള്ളിയുടെ മുതലക്കണ്ണീർ, ഇതൊക്കെയാണ് ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം. യെച്ചൂരി നേരത്തെ തന്നെ പറഞ്ഞു അവിടെ നവോത്ഥാനം നടക്കണം, ആളെ കേട്ടണം എന്നൊക്കെ. ജനങ്ങൾ ഇതൊക്കെ കേൾക്കണം, പ്രത്യേകിച്ചും സ്ത്രീകൾ ഇതൊക്കെ കേൾക്കണം. ആയിരക്കണക്കായ ലക്ഷക്കണക്കിനായ വിശ്വാസികൾ, അമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരും ചേർന്ന് നാമജപ ഘോഷയാത്ര നടത്തിയതും അവരെ ക്രൂരമായി തല്ലിച്ചതച്ചതും ശബരിമല കയറാൻ വന്ന ഭക്തന്മാരെ കൊക്കയിൽ തള്ളിയിട്ടതും അവരുടെ വാഹനങ്ങൾ തല്ലിത്തകർത്തതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനെ അതിക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്ന കാഴ്ച, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി പി കെ ശശികലയെ ഉന്തിയിട്ട് പിടിച്ചുവലിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്ന കാഴ്ച, ഈ ശബരിമല വിഷയത്തിൽ അതുപോലെ ഈ ബിന്ദുവമ്മണി, കനകദുർഗ, അതുപോലെ മഞ്ജു തുടങ്ങിയ പേ കോമരങ്ങളെ ഇത്തരത്തിൽ വലിച്ച് ശബരിമലയിൽ, രഹന ഫാത്തിമ തുടങ്ങിയ ആളുകളെ ശബരിമലയിലേക്ക് വലിച്ച് നവോത്ഥാനമുണ്ടാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാർ എന്താണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്, കടകംപള്ളി എന്താണ് ഉരുണ്ടു കളിക്കുന്നത് എന്ന ചോദ്യം അയ്യപ്പ ഭക്തരും വിശ്വാസികളും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ചോദിക്കണം, കൃത്യമായി ഉത്തരം കിട്ടുന്നതുവരെ. അവർക്ക് കൃത്യമായി ഉത്തരമില്ല, അതുകൊണ്ടാണ് ഈ പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പരാമർശിക്കാത്തത് എന്നതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരുപാട് ചൂടേറിയ ചർച്ചാ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയാണ്. ശബരിമല വിഷയം ആദ്യം ഉന്നയിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്, പുറകെ രമേശ് ചെന്നിത്തല. അതിനുശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു കാര്യമൊക്കെ ഉന്നയിച്ചു തുടങ്ങിയത്. പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, സ്ത്രീകളും അതുപോലെയുള്ള ആളുകൾ, സാധാരണക്കാർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നും അംഗമല്ലാത്തവർ പോലും ഈ വിഷയം തുടക്കത്തിലേ ഉന്നയിച്ചു, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇക്കാര്യത്തിൽ CPM നേതാക്കൾ ശബരിമല വിഷയത്തിൽ രണ്ട് തട്ടിലാണ്. ഈ ആശയക്കുഴപ്പവും കാപട്യവുമാണ് ഈ വിഷയം പ്രകടന പത്രികയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം എന്നാണ് അറിയുന്നത്. അതായത് ഇതിനകത്ത് എന്തെങ്കിലും തരികിട കാണിക്കണം, ഏതെങ്കിലും തരത്തിൽ ഇത് ഒന്ന് പൊക്കിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു അനുകൂല ഘടകമാക്കി മാറ്റണം. അതിനുവേണ്ടിയുള്ള തന്ത്രമാണ് CPM, അല്ലെങ്കിൽ വൃത്തികെട്ട തന്ത്രമാണ് CPM ഇതിലൂടെ കാണിക്കുന്നത് അവരുടെ പ്രകടന പത്രികയിൽ. എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാത്തത്? ജനങ്ങൾ ചോദിക്കണം. CPM പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംശയത്തിനിടെ ഇടയില്ലാത്ത വിധം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടതാണ്. ശബരിമല പ്രശ്നത്തിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ദേവസ്വം മന്ത്രി കരഞ്ഞതും നമ്മൾ കണ്ടതാണ്. അതുപോലെ സുപ്രീംകോടതി വിധി വന്ന ശേഷം എല്ലാവരുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടിച്ചത്. പുറകെ തന്നെ അടിക്കുന്നുണ്ട് നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിക്കും എന്ന്. എന്തായാലും കൊള്ളാം. CPM നേതാവ് MA രവി പറഞ്ഞത് ശബരിമല പ്രശ്നത്തിലെ സുപ്രീംകോടതി വിധി ഇന്നത്തെ സമൂഹത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ്. MA ബേബിയും MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. ബേബി പറഞ്ഞ് പുതിയ സത്യവാങ്മൂലത്തെ കുറിച്ച് പറഞ്ഞ് ഉടനെ തന്നെ തിരുത്തി. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ കുറെ കാര്യങ്ങൾ, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്നറിയില്ല. നമ്മൾ അന്ന് സ്റ്റോറി ചെയ്തിരുന്നു, ഒന്നുമില്ല, ഇടതുപക്ഷക്കാർ ഒത്തുചേർന്ന് പറയുന്നു എന്താണ് സ്വാമി ശരണം, അല്ലെങ്കിൽ സ്വാമിയെ ശരണം അയ്യപ്പ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഇതാണ് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം അത്രയും മണ്ടന്മാരും മണ്ടികളും അല്ല എന്നുള്ളത് ഈ ഇടതുപക്ഷ തകർന്ന് തരിപ്പണമായ ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രത്തിന്റെ ആസനവും താങ്ങിപ്പിടിച്ച് നടക്കുന്നവർക്ക് മനസ്സിലാകണം, മനസ്സിലായേ പറ്റൂ. കാരണം ഇത് കേരളമാണ്, ഇത് അയ്യപ്പന്റെ നാടാണ്, ഇത് ഭഗവാനെ സ്വാമി ശരണം വിളിച്ചുകൊണ്ട് സഹോദരന്മാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും ഒക്കെ തന്നെ കെട്ടും കെട്ടിച്ച് ശബരിമലയ്ക്ക് വിട്ട് വീട്ടിൽ പ്രാർത്ഥനയോടെ വ്രതത്തോടെ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ സമൂഹമാണ് ഇവിടെയുള്ളത്. അത് മനസ്സിലാക്കാൻ പിണറായി ഒരു ശകലം, കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ്, ഒരു സാമാന്യ ബുദ്ധി കാണിക്കേണ്ടിയിരുന്നു. ഇനിയെങ്കിലും കാണിച്ചാൽ കൊള്ളാം, പക്ഷേ അത് ചതിയുടെയും വഞ്ചനയുടെയും, ഇപ്പോൾ പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന വൃത്തികെട്ട പിതൃശൂന്യതയുടെ അംശമാകരുത് എന്ന് മാത്രമേ പറയാം. ഇത് പ്രകടന പത്രികയിൽ നിന്ന് മാറ്റിയത് മനഃപൂർവ്വം. കാരണം അതിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചതല്ലേ, ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാം. പക്ഷേ എഴുതി വെച്ചത് പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റി പറയാനും വെട്ടിത്തിരുത്താനും പറ്റില്ല. ഇത് CPMന്റെ കുടില തന്ത്രമാണ്, CPMന്റെ വൃത്തികെട്ട മുഖമാണ് ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. എന്തൊക്കെയായാലും അയ്യപ്പ ശാപം അങ്ങനെ ഇങ്ങനൊന്നും കൂത്താൽ പോകില്ല. സ്വാമി ശരണം. വെബ് ഡെസ്ക്.